بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന തെറ്റുകളെ നമ്മൾ എതിർക്കണം, വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, തെറ്റുകളെ കാണുമ്പോൾ തെറ്റുകളെ നിങ്ങൾ എതിർക്കണം. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ശക്തമായ ശിക്ഷ നമ്മിലേക്ക് കടന്നു വരും, തെറ്റുകളെ നമ്മൾ എതിർത്തിട്ടില്ലെങ്കിൽ. അങ്ങനെ തെറ്റുകളെ എതിർക്കാതെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. തെറ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ തെറ്റുകൾക്കെതിരെ നമ്മൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോലും ലോകരക്ഷിതാവായ അല്ലാഹു സ്വീകരിക്കുകയില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മുടെ സ്വന്തം കുടുംബത്തിൽ അനാശാസ്യം നടമാടുന്നു എന്നറിഞ്ഞിട്ടും അതിനെ എതിർക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യാത്തവൻ പെൺകോന്തനാണ്, അവൻ ബുദ്ധിയില്ലാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വൃത്തികേട് ചെയ്യുന്നത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവർ അവർ ഭയപ്പെടേണ്ടതുണ്ട്. സ്വന്തം ഭാര്യയെയും മക്കളെയും അവരുടെ ഇഷ്ടത്തിന് തുള്ളാൻ വിടുന്ന ആളുകളാണ് അധിക പേരും. അവനവന്റെ ആഹ്റം നഷ്ടമാകുമെന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഖൂ അൻഫുസക്കും വഅഹലീകും നാറ. നമ്മൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നോമ്പ് നോക്കുന്നുണ്ട്, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാര്യമാര്, മക്കള്, മക്കളെ മക്കള്, മരുമക്കള് വേണ്ടതുപോലെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കൂല. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് സമൂഹത്തെ നാശത്തിലേക്ക് തള്ളിയിടുന്നവരെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ തെറ്റ് നടക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരെ തോന്നിയതുപോലെ ജീവിക്കാൻ വിടുക, നമ്മുടെ മക്കളെ അവർക്കിഷ്ടം പോലെ വിടുക. അവരുടെ മുടിയുടെ കോലവും അവരുടെ ജീവിത ശൈലിയും ഒന്നും ഇന്നത്തെ ആളുകൾ നോക്കുന്നില്ല. മക്കളായാലും മക്കളുടെ മക്കളായാലും പുതിയാപ്പിളമാരായ അതൊക്കെ നമ്മൾ ഇടപെടണം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പുതിയാപ്പിളയായി കഴിഞ്ഞാലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം. നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത പുതിയാപ്പിളമാർക്കാണ്. വേണ്ട രൂപത്തിൽ, ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടപെടണം. അവരോട് പറയണം, നമ്മുടെ മകളെയും കൂട്ടി ഹറാമായ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ അവിടെ കൈപിടിച്ചുകൊണ്ട് അവരോട് കാര്യം പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചവരാകുന്നില്ല. തെറ്റുകൾ നടക്കുമ്പോൾ നമ്മൾ ഇടപെടണം, നിർബന്ധ ബാധ്യതയാണ്. വളരെ ഗൗരവത്തോടുകൂടെ മിക്ക ആളുകളും അശ്രദ്ധരാവുന്ന വിഷയമാണ് ഈ വിഷയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മുടെ നെഞ്ചത്തുകൊള്ളു, നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ പതിയേണ്ട വാക്കുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുത്തുനബിയുടെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ്. സലാഫത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിം അൽ ജന്ന. മൂന്ന് വിഭാഗം ആളുകൾക്ക് സ്വർഗം ഹറാമാണ്, സ്വർഗം നിഷിദ്ധമാണ്. മൂന്ന് വിഭാഗം ആളുകൾ ആരൊക്കെയാണത്? മുദ്മിനുൽ ഖംർ, സ്ഥിരമായി കള്ളു കുടിക്കുന്ന ആള്. വലാഖു, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർ, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. മൂന്നാമത്തേത് വദയ്യൂസു. ആരാണ് ദയ്യൂസ്? അല്ലദി യുഖിറു ഫി അഹ്ലിഹി അൽ ഖബബ്. സ്വന്തം ഭാര്യ തെറ്റു ചെയ്യുമ്പോ മിണ്ടാത്ത ഭർത്താവ്, സ്വന്തം മകള് തെറ്റു ചെയ്യുമ്പോ, സ്വന്തം മക്കള്, മക്കളുടെ മക്കള് തെറ്റു ചെയ്യുമ്പോ, സ്വന്തം വീട്ടിൽ നിന്ന് തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ മിണ്ടാതെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന ഹാജിക്ക, ആ ഹാജിക്കക്ക് സ്വർഗം നിഷിദ്ധമാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ കുടുംബത്തിൽ തെറ്റ് നടക്കുമ്പോ, തോന്നിവാസങ്ങൾ നടക്കുമ്പോ, നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ
കല്യാണത്തിന് പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നവന് സ്വർഗം ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. മുഹമ്മദ് റസൂലുള്ളാഹ് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കാണുമ്പോൾ നമുക്ക് സങ്കടമാവുകയാണ്, പേടി തോന്നുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബത്തിൽ തോന്നിവാസങ്ങൾ നടമാടാൻ അനുവദിക്കാൻ പാടില്ല. നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. മരിച്ച് ഖബറിൽ ചെന്നാൽ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാഹു തആല നമുക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, മക്കളുടെ മക്കളെ, പുതിയാപ്പിളമാരെ അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക്ക യാ റഹ്മാൻ.